രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു. യൂറോപ്പിൽ നിന്നുള്ള കൂടുതൽ വ്യക്തികളെയും സംഘടനകളെയും ഇറാൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. യൂറോപ്പിൽ നിന്നുള്ള കൂടുതൽ വ്യക്തികളെയും സംഘടനകളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് ഇറാൻ അറിയിച്ചു. രാജ്യത്തിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനെ അസ്വസ്ഥതപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നാരോപിച്ചാണ് ഇറാന്റെ നടപടി. രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള 22 വ്യക്തികളെയും 3 സംഘടനകളെയും UKയിൽ നിന്നുള്ള 1 സംഘടനയെയും 8 വ്യക്തികളെയുമാണ് ബുധനാഴ്ച ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത്. പാരീസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജൂത സമൂഹം നേതൃത്വം നൽകുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ, യൂറോപ്യൻ പാർലമെന്റിലെ ഇസ്രായേൽ അനുകൂല നിലപാടുള്ള രാഷ്ട്രീയ നേതാക്കൾ, 1980 ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ രാസായുധങ്ങൾ ഇറാഖിന് വിറ്റ ഒരു ലബോറട്ടറി, പോലീസ് മിലിറ്ററി അധികൃതർ, ഇറാനിയൻ നേതാക്കളെ അധിക്ഷേപിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഫ്രഞ്ച് മാഗസിൻ ചാർലി ഹെബ്ഡോയുടെ 3 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ, ഖുറാനെ അവഹേളിച്ച 2 നെതർലാൻഡ്സ് തീവ്ര വലതുപക്ഷ MPമാർ എന്നിവരെയാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പ്രധാനമായും ഇറാൻ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. UKയിൽ നിന്നും ഹെൻറി ജാക്സൺ സൊസൈറ്റി, നിരവധി മിലിറ്ററി ഓഫീസർമാർ, ഇന്റലിജൻസ് ഓഫീസർമാർ, ബ്രിട്ടീഷ് പ്രിസൺസ് അതോറിറ്റി ചീഫ് എന്നിവരെയാണ് ഇറാൻ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത വ്യക്തികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാനോ രാജ്യത്തിനുള്ളിൽ വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട സംഘടനകൾക്കും കമ്പനികൾക്കും രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. കൂടാതെ ഈ സംഘടനകൾക്ക് രാജ്യത്ത് വസ്തുവകകൾ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. നിരവധി ഇറാനിയൻ അധികൃതർക്കും സംഘടനകൾക്കും യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി. 2 ദിനമാണ് ഇറാന്റെ നടപടി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നേരെ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടർന്നാൽ കൂടുതൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന് യൂറോപ്യൻ യൂണിയനും UKയ്ക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നാലെയാണ് ഈ കടുത്ത നടപടിയിലേക്ക് ഇറാൻ കടന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.